ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. 132-ാമത്തെ സഭായത്തിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗമെന്റെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുക. രാവിലെ 8:30 മുതൽ തുടർമാനമായി ദൈവത്തിൻ്റെ വചനം കേൾക്കാനും അത് പങ്കിടുവാനും ആശ്വാസം പ്രാപിപ്പാനും ദൈവം നമ്മളെ സഹായിച്ച ശക്തമായ പ്രാർത്ഥന നല്ല ഗാനങ്ങൾ ഒക്കെ നൽകി ദൈവത്തിന് ആയിരം ആയിരം നന്ദി പറയുകയാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചു ദൈവത്തിൻ്റെ വചനം 1 പത്രോസ് 2 ഒന്ന് മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ്. ആകയാൽ എല്ലാ ദുഷ്ടതയും എല്ലാ ചതിയും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി പലരുവാനും വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാജിപ്പീൻ. അകത്തെ മനുഷ്യൻ പുറത്തെ മനുഷ്യൻ, പുറത്തെ മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യരെല്ലാം ഓടുന്നത്. അതിനെ എങ്ങനെ മോടി പിടിപ്പിക്കാമെന്നുള്ളതാണ് മനുഷ്യൻ്റെ ശ്രദ്ധ. പക്ഷേ പുറത്തെ മനുഷ്യൻ ശവക്കുഴി തീരുമ്പോൾ അകത്തെ മനുഷ്യന് വേണ്ടി നമ്മൾ കരുതണം. അത് നിത്യതയ്ക്ക് വേണ്ടിയുള്ളതാണ് അകത്തെ മനുഷ്യൻ. അകത്തെ മനുഷ്യനെ സമ്പുഷ്ടമാക്കാൻ എന്തെല്ലാം അവോയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാ ദുഷ്ടത മാറ്റണം, ചതിവും മാറ്റണം, വ്യാജഭാവം മാറ്റണം, അസൂയ മാറ്റണം. അസൂയയെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ച് വരുന്നത്. അസൂയ ഒരു ചെറിയ കാര്യമായി നമ്മൾ ചിന്തിച്ചാലും അതിനൊരു വലിയ കാര്യമായി കരുതണം. അസൂയ ആരെല്ലാം ആരോടെല്ലാം അസൂയപ്പെട്ടോ ആരസൂയപ്പെട്ടോ അവർക്കെല്ലാം തകർന്നു പോകാനിടയായി തീർന്നിട്ടുണ്ട്. ആരെക്കുറിച്ചാണ് അവർ അസൂയപ്പെട്ടത്, അവരെല്ലാം വിജയിക്കാനിടയായി തീർന്നു. നമ്മുടെ ജീവിതയാത്രയിൽ ആരെക്കുറിച്ചും അസൂയപ്പെടാൻ പാടില്ല. നമ്മൾ നമ്മളെ തന്നെ കരുതി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം ഹാബേലിൻ്റെയും കയീൻ്റെ കാര്യം. നമുക്കറിയാം കയീൻ ശപിക്കപ്പെട്ടു, ഹാബേൽ അനുഗ്രഹിക്കപ്പെട്ടു. ജോസഫിനെതിരായി സഹോദരന്മാർ അസൂയപ്പെട്ടു, അവർ ദിവസങ്ങളിൽ അകന്നുപോയി ദൈവത്തോട് ചേർന്ന് വരുവാനായി ഉയർത്തപ്പെടുവാൻ ജോസഫിനോടിയായി തീർന്നു. ഹാമാൻ മോർദ്ദേക്കായ്ക്കെതിരെ അസൂയപ്പെട്ടു, മോർദ്ദേക്കായ് അധികം മാനിച്ചു, ഹാമാൻ കഴിമത്തിൽ തൂങ്ങാനിടയായി തീർന്നു. പ്രിയമുള്ളവരെയും പിന്നത്തെ നമ്മൾ ഇയ്യോബിന് എതിരായി സാത്താൻ അസൂയപ്പെട്ടു, പക്ഷേ അവിടെ ഇയ്യോബിയെ വിജയിക്കാനായിട്ട് ഇടയായി തീർന്നു. കോരഹദാദാമൊക്കെ നിങ്ങൾക്കറിയാം മോശയ്ക്കും അഹ്റോനും എതിരായിട്ട് അസൂയോടെ പെരുമാറി, പക്ഷേ അവരെ ഭൂമി വായി പിളർന്നു, പക്ഷേ മോശയും അഹ്റോനും വിജയിക്കുവാനായിട്ട് ഇടയായി തീർന്നു. മഹാപുരുതന്മാരും സാധിക്കരും ദൈവമക്കൾക്കെതിരായി ദേവദാസന്മാർക്ക് അപ്പസന്മാർക്കെതിരായിട്ട് അസൂയപ്പെട്ടു, അവിടെയൊക്കെയും വിജയിക്കാനിടയായി തീർന്നത് ദേവദാസന്മാരാണ്. റാഖേല് അസൂയപ്പെട്ടു, ലേയക്കെതിരായിട്ട് ലേയെ വിജയിച്ചു, റാഖേൽ അല്പമായി പരാജയപ്പെടുകയായി തീർന്നു. എവിടെയൊക്കെയോ നമ്മൾ ദൈവനാമത്തിന് മഹത്വമെല്ലാം നിൽക്കുന്നു അവിടെയൊക്കെ പരാജയപ്പെടുകയായി തീരും. ഇന്ന് എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനുള്ളത് പ്രധാനമായിട്ടും സംഗീതം 37:1 വാക്യമാണ്. ദുഷ്പ്രതിക്കാരൻ നിമിത്തം നീ മുഷിയരുത്, നീതികൊണ്ട് ചെയ്യുന്നതിനോട് അസൂയപ്പെടരുത്. ദാവീദിൻ്റെ വാർദ്ധക്യകാലത്തിലെ ഒരു സങ്കീർത്തനമാണ് 37-ാമത്തെ സങ്കീർത്തനം. ഇവിടെ പറഞ്ഞ ദുഷ്പ്രവർത്തിക്കാരൻ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നതിനോട് നീ അസൂയപ്പെടരുത്. നമ്മൾക്കെതിരെ ദുഷ്ടത പ്രവർത്തിക്കുന്നതിനോട് നമ്മൾ അസൂയപ്പെടാൻ പാടില്ല എന്നിവിടെ കാണുകയാണ്. പ്രിയമുള്ളവരെ, സ്വാഭാവികമായിട്ടും മനുഷ്യരെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത ഇങ്ങനെയാണ്. സ്വന്തം വീട്ടിലെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ, അയലോക്കത്തെ ദുഷ്ടൻ്റെ വീട്ടിൽ സമൃദ്ധിയായിട്ട് ആഹാരം കഴിക്കുമ്പോൾ, വിശുദ്ധനാണെങ്കിലും അവൻ്റെ മനസ്സിൽ ചിന്ത ഉണ്ടാകട്ടെ, ഞാൻ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയിട്ട് എനിക്കൊരു നന്മയുണ്ടായില്ലേ, എൻ്റെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുകയാണല്ലോ എന്ന് ചിന്തിക്കാതിരിക്കാൻ ധരമില്ല. അങ്ങനെ ചിന്തിക്കേണ്ട അവസ്ഥകൾ ജീവിതത്തിൽ വരും. അപ്പോൾ ഒരു കാര്യം ഓർക്കേണ്ട കാര്യമുണ്ട്, ഇതിനെ എല്ലാം ഭരിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. അതെല്ലാം ഓർക്കുമ്പോഴൊരു കാര്യം ഓർത്തോണം, ദുഷ്ടൻ എപ്പോഴും പെട്ടെന്ന് ഉദിച്ചുയരുന്ന ഒരു വാൽനക്ഷത്രം പോലെയാണ്. ഇന്ന് അവനെ കാണും, നാളെ അവനെ കാണുകയില്ല. ആമേൻ. ദൈവത്തിൻ്റെ വചനം പറയുന്നു മറ്റുള്ള ഉയർച്ചയിൽ സന്തോഷിക്കണം. ദൈവമക്കളെ, ആ ഉയർച്ചയിൽ സന്തോഷിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് നന്മകൾ നൽകി തരുവാനിടയാത്തീരും. സാമ്യതയുള്ളവർ ഭൂമിയെ അവകാശമാക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നമ്മൾ സൗമ്യതയുള്ളവരായി ഏത് കാര്യം വന്നാലും അതിൻ്റെ സാമ്യമനത്തോടുകൂടെ അതിനെ നമ്മൾ നേരിടണമെന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം മറക്കുക, ദുഷ്ടൻ്റെ നാശം ആസന്നമാണ്. അവനെ ഇപ്പോൾ കാണണമെങ്കിലും അവൻ സമൃദ്ധിയാണെങ്കിലും അല്പസമയം കാണുമ്പോൾ അവനെ കാണുകയില്ല. ആമേൻ. അവൻ്റെ ചിന്ത നീതിമാന്മാരെ നശിപ്പിക്കണമെന്നുള്ളതാണ് അവൻ്റെ ചിന്ത. എങ്ങനെയെങ്കിലും നീതിമാനെ നശിപ്പിക്കണം, അവനെ ഇല്ലായ്മ ചെയ്യണം എന്നുള്ളതാണ് ദുഷ്ടൻ്റെ ചിന്ത. നമുക്കറിയാം ഹാമാനും ഷാബുലും ഷിമയും ഒക്കെ ആ ഗണത്തിൽ പെട്ടവരാണ്. ഭക്തന്മാർക്കെതിരായി വാളോങ്ങിയവരാണ്, വിരൽ ഉയർത്തിയവരാണ്. പക്ഷേ പിന്നത്തെയിൽ അവരെല്ലാം ശപിക്കപ്പെട്ടു പോയി. ഹാമാനും ഷാബുലും ഷിമയും ഒക്കെ ആ കൂടുതൽ പെട്ടവരാണ്.
യഥാർത്ഥ ദൈവത്തിനെതിരെ ആരെ ആമേൻ ആവശ്യമില്ലാതെ കാര്യകാരണമില്ലാതെ അസൂയപ്പെടുകയോ നശിപ്പിക്കാൻ ശ്രമിച്ചാലും നീ ഭാരപ്പെടണ്ട. ഇതെല്ലാം മേളി പ്രവർത്തിക്കുന്ന സവിശേഷത്തിന് ദൈവമാണ്. പല ആളുകൾ ഫോൺ ചെയ്യുമ്പോൾ പറയും, പാസ്റ്ററെ ഞങ്ങൾക്കെതിരായിട്ട് അയൽവക്കക്കാരെ ബന്ധക്കാരെ ചാച്ചക്കാരെ നാട്ടുകാരെ വീട്ടുകാരൊക്കെ ഭയങ്കരമായി പോരാടുകയാണ് പാസ്റ്റർ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. ഞങ്ങൾ അവരുടെ പറയുന്ന മറുപടിയോട് നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുക, നമ്മൾ തിരിച്ചൊരു വാക്കും പറയാൻ പോകണ്ട. പ്രാർത്ഥനാമറിയും മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ നിനക്ക് വേണ്ടി നീതിയോടെ ന്യായത്തോടെ ഇറങ്ങുമെന്ന് പ്രവർത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നിന്റെ ഭാഗത്താണ് നീതിയെങ്കിൽ ഒരു കാര്യം ഓർക്കുക, ദൈവം നിന്റെ കൂടെ നിൽക്കും. അതുകൊണ്ട് ഒരിക്കൽ പോലും നിരാശയുടെ വാക്കുകൾ നമ്മുടെ വായിൽ വരുവാൻ പാടില്ല. ദുഷ്ടന്റെ സമൃദ്ധിയേക്കാൾ നീതിമാന്റെ അല്പമാഹാരമാണ് നല്ലതെന്ന് ഓർക്കുക. ഒന്നും ഞാൻ പറയുന്നു, ദുഷ്ടന്റെ സമൃദ്ധിയേക്കാൾ നീതിമാന്റെ അല്പമാഹാരം നല്ലത്. ആമിന്റെ കൊട്ടാരത്തിലെ ഭോജനത്തെക്കാൾ വിധവയുടെ ഭരണിക്കാത്ത ആമിൻ ഒരു പിടി മാവും എണ്ണയുമാണ് ദൈവദാസനായ ഈലിയാവിന് വലിയതായിട്ടിരിക്കുന്നത്. ഒന്നുകൂടി ഞാൻ എടുത്തു പറയുകയാണ്, ആഹാമിന്റെ കൊട്ടാരത്തിലെ ഭോജനത്തെക്കാൾ ഏറ്റവും വലുത് വിധവയുടെ ഭരണിക്കാത്ത ദൈവം തുറന്ന ഉറവയാണ്. പ്രിയമുള്ളവർ, ഒരു കാര്യം എപ്പോഴും ഓർത്തോണം, ആഹാബിന്റെ കൊട്ടാരത്തിൽ ആഹാബ് നിന്നെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ, നിനക്ക് ആഹാരം നൽകിയില്ലെങ്കിൽ, ആഹാബിന്റെ രഥത്തിൽ നിന്നെ കയറ്റിയില്ലെങ്കിൽ നീ പേടിക്കണ്ട. നിനക്ക് വേണ്ടി കരുതാൻ ഒരു വിധവയെ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. വിധവയെ പോറ്റാനാണോ ഏലിയാവിനെ പോറ്റാനാണോ ദൈവം അയച്ചതെന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറക്കെ പറയുന്നു, ഏലിയാവിനെ പോറ്റുന്നതിനേക്കാൾ ദൈവത്തിന്റെ പ്രധാനം വിധവയെ പോറ്റാനാണ്. ആ വിധവയുടെ കണ്ണുനീരും മകന്റെ കണ്ണിന്റെ സ്വർഗം കണ്ട വീട്ടിലേക്ക് അഭിഷക്തനായ ഒരു ദൈവദാസനെ ദൈവം അയക്കുകയാണ്. എന്നെ കേൾക്കുന്ന ഒത്തിരി ആളുകൾ ഒരു ഉറവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. കുഞ്ഞുങ്ങളുടെ കാര്യം ഓർത്ത്, ഭാവി ഓർത്ത്, തലമുറ ഓർത്ത്, ശരീരത്തെ ഓർത്ത്, സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഓർത്ത്, ദൈവത്തിൻ്റെ പദ്ധതികളെ നിങ്ങൾ തിരിച്ചറിയാതിരിക്കുന്നതുകൊണ്ടാണ് ഭാരപ്പെടുന്നത്. ഇന്നത്തെ ആത്മീയ ശുശ്രൂഷയിൽ അഭിഷേകത്തിൽ പറയട്ടെ, ദൈവം നിനക്ക് വേണ്ടി ഉറവ കൽപ്പിച്ചിട്ടുണ്ട്. അത് പഞ്ചായത്ത് പ്രസിഡന്റ് കയ്യിലല്ല, വാർഡ് മെമ്പറുടെ കയ്യിലല്ല, ഒരു വിധവയുടെ കയ്യിലാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. നീ പോലും ചിന്തിക്കാത്ത ഉറവകളാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നത്. ഇന്നത്തെ ആരാധനയിൽ ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, അല്പം മതി അതിനെ കാക്കാൻ പോറ്റാൻ ദൈവശക്തി. ഞാനിന്ന് സഭയ പ്രസംഗം പറയാനിടയാത്തിരുന്നു, ഏറ്റവും ആദ്യം കണ്ടുപിടിച്ചത് ഏലിയാവാണ്. കാരണം ദൈവം അവനോട് തുറന്നു കൊടുത്തു, വിധവയുടെ ഭരണിക്കാത്ത എപ്പം കൈയിട്ടാലും ഒരു പിടി മാവ്, എപ്പം ചരിച്ചാലും എണ്ണയുടെ ഉറവ. അമലേറ്റി പോയി കാറ്റിട്ട് പണം എടുക്കുന്ന പോലെയല്ലേ ഏലിയാവ് ആ വിധവയുടെ വീട്ടിൽ അത്ഭുതങ്ങളെ ദൈവം ചെയ്ത്. ഇന്ന് നിന്റെ വീട്ടിൽ ഒരു ATM കാർഡോ സാമ്പത്തികമോ നിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഒന്നുമില്ലെങ്കിലും നിന്റെ വരയ്ക്കകത്തൊരു ATM തുറക്കാൻ ദൈവത്തിന് കഴിയും. എപ്പം കൈയിട്ടാൽ ഒരു പിടി മാവ് തരാൻ ദൈവത്തിന് കഴിയും. നീ എന്തിനാ പേടിക്കുന്നത്? നീ എന്തിനാ ഭാരപ്പെടുന്നത്? ദൈവം ഉറവ തുറന്നാൽ അതിനെ അടയ്ക്കാൻ ആർക്കും കഴിയത്തില്ല. വിശ്വസിക്ക, ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്റെ മേൽ ദൈവം ഇന്ന് പൽക്കാലം അയക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കാണുന്നവർക്കായി ഞാൻ ദൈവത്തിനെ സ്തോത്രം ചെയ്യുകയാണ്. അത്ഭുതമായ ഉറവകൾ ഇന്നത്തെ ആരാധനയിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ്. നിങ്ങൾ പണം ഇടപാട് കാര്യങ്ങളിൽ വിശ്വസ്തരാണെങ്കിൽ ദൈവം നിൽക്കുന്ന ഭൗതിക നന്മയുടെ മിനിമം 10-ൽ 1 കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നെങ്കിൽ, വിശുദ്ധിയോടും വേർപാടോടും നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ, ജീവിത ഉപദേശവും നിങ്ങൾ സൂക്ഷിക്കുന്നെങ്കിൽ, ഒരു കാര്യം ഞാൻ ഉറപ്പോടെ പറയാം, ദൈവം നിങ്ങളുടെ പക്ഷത്തു നിന്ന് നിങ്ങൾക്ക് വേണ്ട നന്മകളെല്ലാം തരാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ആമേ. നീതിമാന മക്കൾ ആഹാരം എടുക്കുന്നത് കണ്ടിട്ടില്ലെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ദുഷ്ടനെ കുറിച്ച് പറയുന്നു, അവൻ സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തളിക്കും, ദീർഘകാലം നിൽക്കയില്ല, ഫലമില്ലാത്ത അനുഭവം ഉണ്ടാകും. ആമേൻ. എന്നാൽ ഓർക്കുക, നിങ്ങൾക്കറിയാം ഈ സീസണലായിട്ടുള്ള പല മരങ്ങളുണ്ട്, പല വൃക്ഷങ്ങളുണ്ട്. ഒരു സീസൺ കഴിയുമ്പോൾ, ഒരു മഴ കഴിയുമ്പോൾ അതുപോലെ നശിച്ചു പോകും. ദുഷ്ടന്റെ കാര്യം പറയുന്നത് അതാണ്, നമ്മൾ സ്വദേശികമായ പച്ചവൃക്ഷം പോലാണ്, ഇന്ന് കാണും നാളെ അവനെ കാണുകയില്ല. എന്നാൽ നീതിമാൻ അങ്ങനെയല്ല, അവൻ ഈന്തപ്പനെ പോലെ, ദേവദാരു പോലെ, ഒരു മരം പോലെ ദീർഘകാലം വസിക്കുന്നവനാണ്. അവൻ ദേശത്തെ പാർത്ത് വിശ്വസ്തത ആചരിക്കുന്നവനാണ്. അവൻ തലമുറകളായി ദേശത്തെ പാർത്ത് വിശ്വസ്തത നിൽക്കുന്നവനാണ്. പ്രിയമുള്ളവരെ, നമ്മളെ ദൈവം ആക്കിയ സ്ഥാനങ്ങളിൽ വിശ്വസ്തത ആയിരുന്നാൽ ദൈവം നമ്മളെ മാനിക്കും. എനിക്കൊരു കുടുംബത്തെ അറിയാം, ആ ഭവനത്തിലെ പിതാവ് ഒരു ആഭിചാരകനായിരുന്നു. എൻ്റെ ചെറിയ പ്രായത്തിൽ
Amen, Kargalaka, Walla Corolla Galatele, Patu and Bazan Kargalaka, Nerana, within the friendly Kumarinu, Abiyar and Jainate, Lashanam Parayanate, Ali Kua in the Kumarinu, Istanbul, a Paisa, Istanbul, Ale, a will a VAP, okay, I would to win by the Nyana, I wouldn't there, Pathakorna, the number of water under you, Travilla, Vuda, Travilla Sanha Angle, Utravilla Kargal, you wouldn't look at Vidun or Yetilla. Well, everybody, Anagate, Abijar and Mandavan and Chedu and Dirinum. Pashe, Pathe, Iba, the Vasha, and Yapa, Karinella, Mari Marnu, Inna, Vir Avadilla, or Talamari Avadilla, Watta Kunjungalamol, Nalan Lilla, Ella, the step beside the Tagarta, Adicho, Ordachalanum, Urigari Maturum, David Lata, Uru Kat in the Arabata, Tarkan, Pathevisa, Kitin the Vera, Tarkan and Karin and the Vera, Pashe, Deo Manela. Tagar Tadicha, Order Chigalanu, Talamara Bolum, Adesha Tilla Tavanum, Adina Pariche, Rinugalanu, Ningalana Orthoku, Nor Desha, they with the Savichurum, they with the Savicata, the Malavitiasam, Asura Ganagrama, Ningorella, Pinit Tagarne, Adinu Boy to the Gari Marnavoli, any Matrakur Materia, they were a monster of Irenu, Virgil in the Sangale, I'm a Katurkum Irenu, Avasanum. A mansion at Jela, Samoga, with the Radicu and the Vertigo, the Cardinal Vertigo, Talavati Mati, Merchibui, Agane, Avari, Quinjola, Yagarai, another I would take him ball. I would look at a pastor got in the new. Elenamania Kalan, Liberty Pogale, a Quinjola by some Sarikale in the Parjapol, Arda de Ola, Kartabra, the Asan, Ah Kalana, I mentioned a Vertigo, Subisham Parane. Arthach and Safele, Shadichu Underbanu, Moon the Gunjangale, our Sunday School Church, the Padipichu, Ah Sahori, Yeswini, Ariana Tadiatirno, Pilab in the Path of the Tiruvalla, our eight to one, the Vithor Adatu on the pole, David Janmer Kakaramo, our fiery Kanaki Prajur, Government Service Security, Kunjungal Moon, where in Nalabola Padichu, our in the Vidashat Nalla Jori, Yumai, Upper Golaba in Masia Karnum, okay, Colin, okay, Iron and Gilum. Our Talamara on the pole, our Tetuloka yet was a shepherd, Tirichu on the Rania pole, the Yamor Sidikella, Fedamurti, Primula Tetigalum, Suilum, Tudernal, the Yuma in a Kaibudum, and yet to our new Birchichal, Namaka Karane on Dagam, in the Kalkata, Pari Beremai, Sabam Burna, Aragam and Dangle, Pidakabaragal, Agatha, Samoche, Nam Sabam Burnurangil, Natiara, and not even on the eight to our new Birchich Karani Prasite, David. Ningal Tayar Ayal, Ningala Sidikella, Fedam, Deum Vartu, Ningala Andrisha Marum, Nurudin Andrisha Marum, Nur Kurmatin Andrisha Marum, Yan and Baba and the Sambo under law, Kalan and the Mutra Gutia, a weird in the Angrika of Havanamai, Nala Havanamai, Kunjun Angrika Patu, Tetrigal of Verona, yet to a Ubuchiche, David Tirium Ball, Devam Namada Pachat Nikiana Jaina. But a quarter got my new 2% and Sabai Gomai, you know, they went in Samsaram, Persian Gatron Rikia, Yanujo Vikate, Manasadra Mondayo, Mata Mondayo, or Samdutama, Jivita Mondayo, Ilangitiri Varanam. Pane Arda, Persian Ariamo, Samduptila, Kaka Vericale, Tonka, Sajituki Bol. Karthi Riki and a Kaki Velipras of Rai, Kaka Nere, Pravina Rikanu, Pravajania Travolitikanu, Yaning and a Gartha Hoylo, when a Pravarnu Yenekal, Savannah Mulal Vera and Adara, Adare Nama, Ornane, Ikaka, Ariana Rikanu, Ariana Noku Seria, Pravina Kadasa on the Ghana Nata, Kaka Purinan Karthikanu, Ariana Ning and Nana Santosh by Vulitikanu, Savannah Mundalo, and Ariana Barnu, and Yan and the Rikanu. In the Tatar Rekachale, Eneka sounded in Tatakonde, Kakata Rekit number Seria, Tata Eneka sounded to Rikia, Kana Nala Fangi, Tata Varno, Yoni, and then Okari Mila, Ame Mile Rekachane, Chandanoke, Mile Nakariatra sounded in Mandariamo, Mileva, Mile Kaisa Banglavilla, Endia, any Architrikia, Kakabar and the Mile Rekit Varno, Niatra Pagonian, Ipak under Trolla, Ella Jewel Vachum, Yetra sounded of Mile, Nereka, Nindia, Pirio Katra. Erikanu, or name I live in Marudia Caramo, Yanala Savandi Moloka, Anangilum, Yeniki Portagano Catilla, Enne Porti Trikia, Yeniki Urus Andre Mila, Araka Patrika Kake, Nenka Savandi Minikarta Angulu, Nifagi Molada, Karne Ubuda Paracanum, Araka Poanu, Arakati Paracanum, Nenaka Gahimello, Nini Ari Mindy Etilla, Pashene Ari Araka Patilla, even the number of Prasnam, Avera Nokumbo, Avera Nokumasuyane, Enneka. And Nekal with the Afiasum, and Nekal
പണം എന്നേക്കാൾ എല്ലാം ഉണ്ട്, എനിക്ക് ഒന്നുമില്ല, ഒളി തൃപ്തിയില്ല. സുഹൃത്തുക്കളെ, നമ്മളുള്ള കാര്യത്തിൽ തൃപ്തിയോടെ നിൽക്കുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പോടെ പറയാം, ആ തൃപ്തിയുള്ള മനസ്സാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അതുകൊണ്ട് തൃപ്തിയുള്ളൊരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. ദൈവം എന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്പെഷ്യലായിട്ടാണ്. എന്നെ പോലെ ലോകത്ത് വേറെ ആരുമില്ല. എൻ്റെ കയ്യിലെ ആമ വിരൽ അടയാളം പോലെ വേറെ ആർക്കുമില്ല. എൻ്റെ കണ്ണിൻ്റെ മൃഷം പോലെ വേറെ ആർക്കുമില്ല. എൻ്റെ വോയിസ് പോലെ വേറെ ആർക്കുമില്ല. ആരാണ്ടൊക്കെ പറഞ്ഞു കേട്ടു, ഏഴ് പേരെ കണ്ട് ഒരുപോലെ ഇരിക്കുമെന്ന്. അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ യുണീക്കാണ്. എന്നെ പോലെ ലോകത്തിൽ ആരുമില്ല. എന്നെ സൃഷ്ടിച്ച ദൈവത്തിന് എന്നെക്കുറിച്ച് പ്ലാനും പദ്ധതിയുമുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്നെ ഒരു തൃപ്തിയുള്ള മനസ്സുണ്ടെങ്കിൽ എന്നെ അനുഗ്രഹിപ്പാൻ എൻ്റെ ദൈവ ശക്തനാണ്. അതിൻ്റെ സുഹൃത്തുക്കളെ, പ്രിയാൻ്റെ ആങ്കിളെ, സംതൃപ്തിയുള്ള മനസ്സുണ്ടായിരിക്കണം. ആരെക്കുറിച്ച് അസൂയപ്പെട്ടത്? നീ അവരെ വീട് കണ്ടു, എവരെ വീട് കണ്ടു, അവരെ കണ്ടു, ഇവരെ കണ്ടു, അവരെ പിള്ളേരെ കണ്ടു, ഇവരെ പിള്ളേരെ കണ്ടു. നീ ടെൻഷനും പിടിക്കണ്ട. നീ അവരെ അങ്ങ് വിട്. നീ നിന്റെ ഭാര്യയെ, നിന്റെ മക്കളെ നോക്കി മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. മൊബൈൽ എത്ര വില കൂടിയതാണെങ്കിലും അത് ചാർജില്ലെങ്കിൽ അത് വർക്ക് ചെയ്യത്തില്ല. അത് റേഞ്ചുമായി ബന്ധപ്പെട്ട് ഉള്ളതാണെങ്കിൽ, പരിധിക്ക് പുറത്താണെങ്കിൽ കളിക്കാൻ കഴിയത്തില്ല. നിന്റെ അകത്ത് അഭിഷേകത്തിൻ്റെ ചാർജും സ്വർഗത്തിലെ റേഞ്ചുമായി ബന്ധമുണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥന എത്ര ശക്തമാണെങ്കിൽ, എത്ര ചെറുതാണെങ്കിലും ആ പ്രാർത്ഥനയെ ശക്തമാക്കാൻ കഴിയുന്ന ഒരു വലിയ ദൈവമാണ് നമ്മുടെ ദൈവം. നിന്റെ അകത്ത് ഒരു ചാർജ് ഉണ്ടായിരിക്കണം, ശക്തമായ ചാർജ് ഉണ്ടായിരിക്കണം. ആ ചാർജ് ഉണ്ടെങ്കിൽ ലോകത്തിലെ ഒരു ശക്തിക്ക് നിന്റെ നേരെ നിൽക്കാനും കഴിയത്തില്ല. സംതൃപ്തിയുള്ള മനസ്സുണ്ടായിരിക്കണം, പ്രാർത്ഥന ജീവിതമുണ്ടായിരിക്കണം, താഴ്മയുണ്ടായിരിക്കണം, വിനയമുണ്ടായിരിക്കണം. ആർക്കെതിരെ ആപ്പ് വെക്കാൻ പോകല്ലേ, പാര വെക്കാൻ പോകല്ലേ, ആർക്കുമെതിരെ അസൂയയുടെ വാക്കുകൾ പറഞ്ഞ് നടക്കല്ലേ. നിന്റെ ശുശ്രൂഷ, നിന്റെ കുടുംബം, നിന്റെ തലമുറ ആ ദൈവം തന്ന ദാനമാണെന്ന് തിരിച്ചറിഞ്ഞ ദൈവത്തിന് വേണ്ടി തൻ്റെ ഇടമായി നിൽക്കുവാൻ നീ തയ്യാറാകണം. പന ദേവദാരു അത് മേപ്പോട്ട് വളരുന്നതാണ്. അത് വിജയത്തെയും നിശ്ചയദാർഢ്യത്തെയും കാണിക്കുകയാണ്. അത് നേരെ മുന്നോട്ട് വളരുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുന്നു, ദൈവത്തുകളേക്കാണ് എൻ്റെ കണ്ണ് പതിഞ്ഞിരിക്കുന്നത്. ഈന്തപ്പന നൂറിലേറെ വർഷം ജീവിക്കുന്ന ഒരു വൃക്ഷമാണ്. അതുപോലെ ലബാനുള്ള ദേവദാരു ആയിരത്തിൽപ്പരം വർഷം ആയുസ്സുള്ള ഒരു വൃക്ഷമാണ്. മറ്റതൊക്കെ സ്വദേശിയ പച്ചവൃക്ഷം പോലെ അത് തകർന്ന് 6 മാസം കൊണ്ട് 3 മാസം കൊണ്ട് അടിയുമ്പോൾ 100 വർഷവും 1000 വർഷവും അമൻ ആയുസ്സുള്ള ഈന്തപ്പനയായി ദേവദാരുവായിട്ടൊക്കെ വളരുകയാണ്. ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് സ്വദേശികമായ പച്ചവൃക്ഷം പോലെ അല്ല കേട്ടോ. ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് ദീർഘായുസ്സുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയാണ്. തലമുറകളായി നീ മരിച്ചു വീണാലും നിന്റെ തലമുറ നീ പിടിച്ച ബൈബിൾ പിടിക്കണം. അനുഗ്രഹം എന്ന് പറയുന്ന കാരണം വീടും ഫോണും നന്മകളുമല്ല, നീ പിടിച്ച ബൈബിൾ നിന്റെ തലമുറ പിടിക്കുന്നതാണ്. അത് 100 തലമുറയല്ല, 1000 തലമുറ വരെ പിടിക്കണം. ദുഷ്ടന്മാരുടെ പേരും അവൻ്റെ വീടും അവൻ്റെ അഡ്രസ്സും നാട്ടിൽ നിന്ന് ഇല്ലാതെ പോകുമ്പോൾ ദൈവത്തെ സേവിക്കുന്ന നിന്റെ തലമുറകളും നീയും 1000 വർഷങ്ങൾ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവമേ എന്ന് പറയത്തക്കണം തലമുറകളായി ദൈവത്തെ സേവിക്കുന്ന നന്മകളായി മാറുവാൻ ദൈവം സഹായിക്കട്ടെ. സദസ്വാക്യം 3:31 സാഹസക്കാരനോട് നീ അസൂയപ്പെടരുത്, അവൻ്റെ വഴികൾ ഒന്നും തെളിഞ്ഞെടുക്കരുത്. സദസ്യവാക്യം 24:1 ദുഷ്ടന്മാരോട് അസൂയപ്പെടരുത്, അവരോടുകൂടി ഇരിപ്പാൻ നീ ആഗ്രഹിക്കരുത്. സംഗീതം 73:3 ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാം. അസൂയില്ലാത്തൊരു മനസ്സായി സന്തോഷമുള്ള തീരുവാൻ ദൈവം സഹായിക്കട്ടെ. അടുത്ത ആഴ്ച നമ്മൾ ഇതിൻ്റെ ബാക്കി തുടരുന്നതായിരിക്കും. അസൂയില്ലാത്ത, വിശുദ്ധിയുള്ള, വേർപാടുള്ള, താഴ്മയുള്ളൊരു ജീവിതം നയിപ്പാൻ സവിശേഷ ദൈവം നമ്മളെ സഹായിക്കട്ടെ. മറ്റുള്ള നന്മയെ സന്തോഷിക്കുകയല്ലാതെ അസൂയപ്പെടല്ലേ. ശുഭകരമായ ഭാവി നിനക്ക് നിന്റെ തലമുറയ്ക്കും ദൈവം നൽകും. ദുഷ്ടന്മാരുടെ കൂടാരങ്ങൾ നശിച്ചു പോകുമ്പോൾ നിന്റെ കൂടാരം യഹോവയുടെ കൂടാരമായി മാറുകയാണ്. നിന്റെ കൂടാരത്തിൽ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമുണ്ട്. അത് ഉയർന്നു വരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ മനോഹരമായൊരു ഗാനം, അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, വളരെ പ്രത്യാശയുടെ ഗാനം, ഭക്തന്മാരെ പാടി ആരാധിച്ച ശക്തമായ ഗാനം, ചേർന്ന് കൈ അടിച്ച് പാടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം.
അല്പകാലം മാത്രമുള്ള കർത്താവേ, മുത്തുമയമായ കർത്താവ്, വലിയ കൊട്ടാരം ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ഒരുക്കുന്നുണ്ട്. ആ പാവനമായ പട്ടണത്തിൽ ഞങ്ങൾ വന്നു ചേരുവാൻ ഞങ്ങളുടെ ദൈവം നീ ഒരുക്കണമേ. അതിനുവേണ്ടി വിശുദ്ധിയോടെ ജീവിക്കാനാണല്ലോ ഞങ്ങൾ ദൈവം സംസാരിച്ചത്. ഞങ്ങൾ ജീവിതത്തിലുള്ള കുറവുകളെല്ലാം കർത്താവ് ക്ഷമിക്കണമേ. നോട്ടത്തിലെ, വാക്കിലെ, പ്രവൃത്തിയിലെ, സംസാരത്തിലെ, ഇടപാട് ചിന്തയിലെ, അറിഞ്ഞേ അറിയാതെ വന്നു പോയ കുറവെല്ലാം ക്ഷമിക്കണമേ. തങ്കച്ചോറിയാ ഞങ്ങളുടെ കഴുകണേ കർത്താവേ. എൻ്റെ ദൈവമേ, ഞങ്ങൾ ആർക്കും നിത്യത നഷ്ടപ്പെടില്ലേ കർത്താവേ? ആരോടും അസിയോട് ഇടപെടാനിടയാകല്ലേ? വിശുദ്ധിയോട് ജീവിപ്പാൻ ഞങ്ങൾ ഇന്ന് പകൽക്കാലത്തെ ശുശ്രൂഷയില്ലേ? ഭാരത്തോടെ, വേദനയോടെ, കണിനീരോടെ, കയ്പോടെ ഇരിക്കുന്ന എൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം ഇറങ്ങി പ്രവർത്തിക്കണമേ. മറ്റുള്ളവർ നന്മ കണ്ടിട്ട് എനിക്കിത് കിട്ടിയില്ലല്ലോ എന്ന് ഓർത്ത് ഭാരത്തോടെ ഇരിക്കുന്നെങ്കിൽ ഇന്നത്തെ ശുശ്രൂഷ കർത്താവേ, ആ ഭാരമെല്ലാം മാറ്റിയിട്ട് നന്മയുടെ വഴിയിലേക്ക് ഇതിൻ്റെ മക്കളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധന്മാരുടെ നാമത്തെ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ സഭാത്തിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്നും ദൈവത്തെ വഴി നമ്മൾ കേൾക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.